നമസ്കാരം ഏവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവിധ യൂണിവേഴ്സിറ്റികളിലെ നവംബർ 10 തീയതിയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് MG യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 2020 ജനുവരിയിൽ നടന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ BA പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റീവാലുവേഷന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നവംബർ 24 മുൻപായി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ 2019 ഒക്ടോബറിൽ നടന്ന തേർഡ് സെമസ്റ്റർ MA ഹിസ്റ്ററി എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നവംബർ 23 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 2019 ഡിസംബറിൽ നടന്ന ഫസ്റ്റ് സെമസ്റ്റർ MA ഗാന്ധിയൻ സ്റ്റഡീസ്, MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നീ പരീക്ഷകളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ 2020 ജൂലൈയിൽ നടന്ന ഫോർത്ത് സെമസ്റ്റർ BEd എക്സാമിനേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റെഗുലർ എക്സാമിൻ്റെയും സപ്ലിമെൻ്ററിയുടെയും റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും നവംബർ 18 മുൻപായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. MG യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത BTech എക്സാമിനേഷൻ്റെ ഇൻ്റേണൽ റീഡുവുമായി ബന്ധപ്പെട്ടതാണ്. 1 മുതൽ 8 വരെയുള്ള സെമസ്റ്ററുകളിലെ BTech പരീക്ഷയുടെ ഇൻ്റേണൽ അസസ്മെൻ്റ് റീഡുവിന് നവംബർ 27 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. തിയറി എക്സാമിന് മിനിമം 40 മാർക്കോ അതിലധികമോ ലഭിച്ചിട്ടും ഇൻ്റേണൽ മാർക്കിലെ കുറവ് മൂലം ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് പരാജയപ്പെട്ടവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രധാന വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1st PG പ്രവേശനത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നവംബർ 10 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൺലൈനായി ഫീസ് അടച്ചതിന് ശേഷം നവംബർ 12-നും 18-നും ഇടയിലായി അതാത് കോളേജുകളിലെത്തി പ്രവേശനം നേടേണ്ടതാണ്. ഇനി നമുക്ക് കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നവംബർ 16 മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സെക്കൻഡ് സെമസ്റ്റർ PG 2016 അഡ്മിഷൻ്റെ MA MSc MCOM MBA MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ MLIC MCJ MTA എന്നിവയുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനുകൾ മാറ്റിവെച്ചിരിക്കുന്നു. പുതുക്കിയ ടൈം ടേബിൾ പിന്നീട് അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ UG 4th സെമസ്റ്റർ BSc BCA എന്നിവയുടെ മാറ്റിവെച്ചിരുന്ന റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾ പുതുക്കിയ ടൈം ടേബിൾ പ്രകാരം നവംബർ 11 ആരംഭിക്കുന്നതാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ 4th സെമസ്റ്റർ BA BSc BA അഫ്സൽ ഉലമ BMMC BA മൾട്ടിമീഡിയ എന്നീ പരീക്ഷകൾക്ക് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് പരീക്ഷാ കേന്ദ്രമായി ലഭിച്ച വിദ്യാർത്ഥികളിൽ 2018 അഡ്മിഷൻ SC പരീക്ഷാർത്ഥികൾ തലശ്ശേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും 2015-16-17 അഡ്മിഷൻ PQR വിദ്യാർത്ഥികൾ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലും അതേ ഹാൾ ടിക്കറ്റുമായി ഹാജരായി പരീക്ഷകൾ എഴുതേണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ പ്രവേശന അഭിമുഖം നവംബർ 13 രാവിലെ 10 മണിക്ക് പഠന വകുപ്പിൽ നടക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി വേണം ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ BA മൾട്ടിമീഡിയ കോഴ്സിൻ്റെ നവംബർ 2019 നടന്ന എക്സാമിനേഷൻ്റെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. യൂണിവേഴ്സിറ്റി ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രി നേടിയ വിദ്യാർത്ഥികളിൽ കൺസോളിഡേറ്റർ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാത്തതിനാൽ ഒരു കോളേജിലും പ്രവേശനം നിഷേധിക്കരുതെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നു. മറ്റ് രേഖകൾ കറക്റ്റാണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം അനുവദിച്ച് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം നൽകണമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സാമിനേഷൻ കൺട്രോളറുടെ ഓഫീസിൻ്റെ വിവിധ സെഷനുകളിൽ നവംബർ 11, 12, 13 തീയതികളിൽ സേവനങ്ങൾ ലഭ്യമായിരിക്കുന്നതല്ല എന്നൊരറിയിപ്പും യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. കൂടാതെ നവംബർ 16 ആരംഭിക്കുന്ന സെക്കൻഡ് സെമസ്റ്റർ MEd എക്സാമിൻ്റെയും നവംബർ 17 ആരംഭിക്കുന്ന സെക്കൻഡ് സെമസ്റ്റർ
ബി എഡ് റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെയും ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈയൊരു വീഡിയോ ഉപകാരപ്രദമായാൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുവാനായി നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈയൊരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. താങ്ക് യു.